السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. الصلاة والسلام عليك يا سيدي يا رسول الله صلى الله عليه وسلم، يا سيدي يا حبيب الله صلى الله عليه وسلم، يا سيدي يا خير خلق الله صلى الله عليه وسلم. خذ بيدي قلة حيلتي أدركني. يا رحمة الله إني خائف وجلو، يا نعمة الله إني مخلص أعاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. مولاي للخلق كلهم ارحم الراحم يا الملك الجبار يا الله. مسكين مرايا ഞങ്ങൾ ഒരുമിച്ച് കൂടിയ ഉറൂസ് പരിപാടി എല്ലാ അർത്ഥത്തിലും ഞങ്ങളിൽ നിന്ന് നീ ഖബൂലാക്കണേ റഹ്മാനേ. ഞങ്ങളിൽ നിന്ന് ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റു കുറ്റങ്ങളും റഹ്മത്തുല്ലിൽ ആലമീൻ ഉപ്പാപ്പ സയ്യിദുന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷറഫ് കൊണ്ട് മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മൗത്തായി പോയ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, ശിഷ്യ ശരീകന്മാർ, കൂട്ടുകുടുംബക്കാർ, അഹലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ ആലിമീങ്ങൾ, ഖാദിമീങ്ങൾ, പ്രവർത്തകർ, സഹായികൾ, സഹകാരികൾ, ആരെല്ലാം അടുത്തും മറ്റുമായി കൺമറഞ്ഞ ഖബറിലാണോ, ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇവിടുത്തെ മഹാൻ വലിയ അവരൊക്കെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളോടുകൂടെ സ്വർഗീയ ലോകത്തിനെ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനമുള്ള പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടിയ സഹോദര സഹോദരന്മാർ, നീണ്ട ഒരു സംസാരത്തിനൊക്കെ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയത് ഇവിടെ നാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇവിടുത്തെ മഹാന്റെ ഉറൂസുമായി ബന്ധപ്പെട്ട സമാപന വേദിയിലാണ്. ഇൻഷാ അല്ലാ, അതുകൊണ്ട് തന്നെ നമ്മുടെ സദസ്സ് എന്തുകൊണ്ടും ധന്യമാണ്. ഇവിടുത്തെ മഹാന്റെ പൊരുത്തം അല്ലാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാ, സംസാരിക്കാതെ ബഹുമാനപ്പെട്ട അബ്ദുർ റഷീദ് സഖാഫി കുറ്റിയാടി സംസാരിക്കാൻ വേണ്ടി എത്തിപ്പെട്ടിട്ടുണ്ട്. എല്ലാ ആളുകളും അവിടെ റോഡ് സൈഡിലും പരിസരത്തും പള്ളിൻ്റെ പരിസരങ്ങളിലും മഖാമ് സൈഡുകളിലൊക്കെ ഉള്ള എല്ലാ പുരുഷന്മാരും സദസ്സിലേക്ക് വന്നിരുന്ന് ഇൻഷാ അല്ലാ നമുക്ക് ഒരു 10 ദിഖുറും സ്വലാത്തും ഇസ്തിഗ്ഫാറും ചൊല്ലി ചെറിയ നിലക്ക് ദ്വാരുന്ന് ഇവിടെ ഞാൻ പിരിയും. ശേഷം സഖാഫിയുടെ പ്രഭാഷണം ഉണ്ടാകും. അവസാനമായി ഇൻഷാ അല്ലാ ഇവിടെ പ്രാർത്ഥനയും നടക്കും. എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും പോകാവൂ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമ്മുടെ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട മജ്ലിസായി അള്ളാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം.
أستغفر الله العظيم القديم الكريم الرحيم الذي لا إله إلا هو الحي القيوم. جددوا إيمانكم ونذروا قلوبكم بقول لا إله إلا الله لا إله إلا الله. لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله محمد رسول الله صلى الله عليه وسلم. إن شاء الله ഒരു പത്ത് സ്വലാത്ത് വേണ്ടിയിട്ട് ദ്വാരിക്കുകയാണ്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ഒന്ന് നടത്തിക്കൂരി, കസാലൊന്നും വേണ്ട, എല്ലാവരും നടത്തിക്കൂരി. അവിടെ ആ മുക്കാമിൻ്റെ ഭാഗത്തുള്ള എല്ലാ ആളും നല്ല പുരുഷന്മാരൊക്കെ നടത്തിക്കൂരി. ഇൻഷാല്ലാ അഞ്ച് മിനിറ്റ് കൊണ്ട് ദുആ നിർത്തും. ഇൻഷാല്ലാ ദുആ കഴിഞ്ഞതിന് ശേഷം ഇൻഷാല്ലാ ഒരു രണ്ട് മിനിറ്റ് ഞാനവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ കൈയുള്ള നല്ല സ്വതക്ക ഇൻഷാല്ലാ ഈ പരിപാടിക്ക് നല്ല ചിലവുണ്ടാകും. ഇൻഷാല്ലാ എല്ലാ ആളുകളും അതിന് ബുദ്ധിമുട്ടാക്കല്ലേ ലൈവിൻ്റെ എല്ലാ ആളുകളും നല്ല ചെലവുണ്ടായതുകൊണ്ട് ഇൻഷാല്ലാ എല്ലാ ആളുകളും ദുആക്ക് ശേഷം നിങ്ങളൊക്കെ നല്ല സ്വതക്ക ഇവിടെ നൽകണം. അതിൻ്റെ ശേഷം എല്ലാവരും അവിടെ കസാലയിൽ പോയിരിക്കണം. ഇവിടെ നല്ല പ്രഭാഷണം നടക്കുന്നുണ്ട്. അള്ളാഹു നമ്മുടെ ഈ മജ്ലിസ് ഈ എല്ലാ അർത്ഥത്തിലും കബൂൽ ചെയ്യുമാറാവട്ടെ. اللهم صل على محمد يا ربي صل عليه وسلم اللهم اللهم صل على محمد اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الانبياء والمرسل والحمد لله رب العالمين. പല ആളുകളും ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞു ദുആ കൊണ്ട് ഏൽപ്പിച്ച പല ആളുകളും നിരവധി പ്രശ്നങ്ങളുള്ള പല ആളുകളും പല വിഷമങ്ങളുള്ള ആളുകളുണ്ട്. കുറേ ആളുകൾ ഇന്നലെയും ഇനിയാന്നൊക്കെ നല്ലോണം സദഖ കൊടുത്തുകൊണ്ട് ദുആ കൊണ്ട് ഇന്ന് ഏൽപ്പിച്ചവരുണ്ട്. ഇൻഷാ അല്ലാ ചെറിയ നിലക്ക് ദ്വാരിക്കുന്നുള്ളൂ. ഇൻഷാ അല്ലാ ശേഷം ഇവിടെ പ്രഭാഷണം കഴിഞ്ഞിട്ട് സഖാഫിയൊക്കെ ദ്വാരിക്കും. എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ പോകാവൂ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا وهدانا إلى دين الإسلام الحمد لله وفي نعمه ويكافي مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت فلك الحمد حتى ترى الله اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد الصلاة والسلام عليك يا سيدنا يا رسول الله يا سيدنا يا حبيب الله يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أدركنا أرحم الراحمة يا الملك الجبار يا الله ഞങ്ങൾ ഒരുമിച്ച് കൂടിയ ഈ ഉറൂസ് മുബാറക്കുമായി ബന്ധപ്പെട്ട ഈ മജ്ലിസ് ഈ എല്ലാ അർത്ഥത്തിലും ഞങ്ങളിൽ നിന്നിനെ കബൂലാക്കണേ റഹ്മാനെ. ഞങ്ങൾ ചൊല്ലിയ അസ്തിഗ്ഫാറുകൾ കാരണം
ഞങ്ങളിൽ നിന്ന് ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും റഹ്മത്തുൽ ലിൽആലമീൻ പാപ്പ സയ്യിദുനാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് നീ മാപ്പാക്കണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയ തഹലീലുകൾ, ഞങ്ങളിൽ നിന്ന് മൗത്തായി പോയ ഞങ്ങളെ കുടുംബക്കാർ, വേണ്ടപ്പെട്ടവർ, ഞങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ, ഞങ്ങളെ മുഹബ്ബീങ്ങൾ, പല ആളുകളും ഖബറിലാണ് അല്ലാ. അടുത്തും മറ്റുമായി കൺമറഞ്ഞു പോയ പല ആളുകളും ഖബറിൽ കിടക്കുന്നുണ്ട്. അവരെ ഖബറിലേക്ക് അതിൻ്റെ സവാബിനെ എത്തിക്കണം റഹ്മാനെ. ഞങ്ങളെ ഈ മജ്ലിസും മറ്റുള്ള എല്ലാ മുതബറക്കായ മജ്ലിസുകളും അവരെ ഖബറിലേക്ക് ഒരു നേരം പോക്കാക്കി നീ കാണിക്കണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയ സലാത്തുകൾ, സലാമുകൾ, മറ്റുള്ള എല്ലാ മുതബറക്ക സദസ്സിൽ വെച്ച് ചൊല്ലിയ സലാത്ത് സലാമുകൾ, നിന്റെ ഹബീബ് ഞങ്ങളെ നേതാവും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. ആ തങ്ങളെ ഇഷ്ടം വെക്കുന്ന ആശക്കീങ്ങളായി കബൂലാക്കണേ അല്ലാ. തങ്ങളെ മുഹബ്ബും മുഹബ്ബത്ത് വെക്കുന്ന മുഹബ്ബീങ്ങളായി ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങൾക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായസം നൽകണേ അല്ലാ. പെട്ടെന്നുള്ള അപകടങ്ങൾ, അപകട മരണങ്ങൾ, ആക്സിഡൻറ്റുകൾ, മാരകമായ രോഗങ്ങൾ, പ്രയാസങ്ങൾ, കഷ്ടപ്പാട്, ദുരന്തങ്ങൾ, വിഷമങ്ങൾ, എല്ലാ ഇടങ്ങേറുകളിലും ഞങ്ങളെയും ബന്ധപ്പെട്ട സകല മുഅ്മിൻ ദുആ കൊണ്ട് ഏൽപ്പിച്ചവരെയും നീ കാക്കണം റഹ്മാനെ. മാരകമായ രോഗങ്ങളാൽ ഞങ്ങളെ ഒരാളെയും നീ പരീക്ഷിക്കല്ല അല്ലാ. ഇന്നൊക്കെ പല നിലക്കും മാരകമായ രോഗങ്ങൾ പിടിപെട്ട കാലഘട്ടം, സാഹചര്യങ്ങളാണ്. ക്യാൻസറും ടോൺസറും എച്ച് ഐ വിയും തുടങ്ങിയ ധാരാളം രോഗങ്ങളുമായി ബന്ധപ്പെട്ടു കൊണ്ടിരിക്കുന്ന സാഹചര്യം ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ഞങ്ങളെ കുടുംബക്കാർ, ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ എല്ലാവരെയും നീ കാക്കണം റഹ്മാനെ. അത്തരം രോഗത്താൽ പ്രയാസപ്പെട്ട രോഗികൾ ആരെല്ലാം എവിടെയെല്ലാം ഞങ്ങളെ കുടുംബങ്ങളിലോ ബന്ധത്തിലോ ഉണ്ടെങ്കിൽ എല്ലാവർക്കും നീ ആഫിയത്താക്കണം റഹ്മാനെ. നീ ഷാഫിയാണ് അല്ലാ, നീ കാഫിയാണ് അല്ലാ. ഷിഫാവിൻ്റെ ഔദാര്യമാണ് റബ്ബെ, പൂർണ്ണ ആഫിയത്താക്കി തരണം റഹ്മാനെ. ഞങ്ങളെ നാടിനെ, ഞങ്ങളെ മഹല്ലുകളെ, ജമാഅത്തുകളെ നീ അസ്സത്തിലാക്കണേ റബ്ബേ. ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ല അല്ലാ. ഞങ്ങളെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കണേ അല്ലാ. ആവശ്യങ്ങളൊക്കെ വീട്ടിത്തരണേ അല്ലാ. കാര്യങ്ങളൊക്കെ എളുപ്പത്തിലാക്കണേ അല്ലാ. ദുനിയാവും ആഖിറവും വിജയിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ ഒരാളെയും നീ പരാജയപ്പെടുത്തല്ലോ റഹ്മാനെ. ഇവിടെ മറവിട്ടെടുക്കുന്ന മഹാന്റെ ദറജന് ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. അവിടുത്തെ പൊരുത്തിലായി ഞങ്ങളെ നീ കബൂലാക്കണം റഹ്മാനെ. ഞങ്ങളെ നാട്ടിലും പരിസര നാടുകളിലും പല സ്ഥലങ്ങളിലും എത്രയോ വീടുകൾ, വിവാഹ പ്രായത്തിൽ നിൽക്കുന്ന പെൺകുട്ടികൾ 28, 30, 32 വയസ്സ് പ്രായമായി കല്യാണം സ്വപ്നം പോലും കാണാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരന്മാർ, രക്ഷിതാക്കൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട്. ഈ മജ്ലിസിൽ ഏൽപ്പിച്ചവരുണ്ട്. പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് 10,000 സംഗമിക്കുന്ന ബായാറ് സ്വലാത്ത്, അതുപോലെ തന്നെ കൊടക് ജില്ലയിലെ കുഞ്ചിലം സ്വലാത്തിലൊക്കെ ആയിരക്കണക്കിന് മുഅ്മിനീങ്ങൾ ദുആ കൊണ്ട് ഏൽപ്പിച്ച പല ആളുകളുണ്ട്. ആ നിലക്ക് കല്യാണം കഴിക്കാൻ പ്രയാസപ്പെട്ട ഏതെല്ലാം സഹോദരിമാരുണ്ടോ ഹൈറായ ഇണകളെ നൽകണേ റഹ്മാനെ. അത് കാരണം ഞങ്ങളിനി പരീക്ഷിക്കും ോട്ടം വരുത്തല്ലേ അല്ലാ. അതിനൊക്കെ എല്ലാ ഹൈറായ സമ്പത്തും ഞങ്ങൾക്കിനി എളുപ്പത്തിലാക്കണം റഹ്മാനെ. എത്രയോ ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണം റബ്ബെ. ഓപ്പറേഷൻ പോലത്തെ പ്രസവത്തിൽ നിന്നും രോഗത്തിൽ നിന്നും ഞങ്ങളെയും ബന്ധപ്പെട്ട സകല മുഅ്മിനുമ്മ ഭംഗന്മാരെയും കാക്കണം റഹ്മാനെ. എത്രയോ ആളുകൾ മക്കളില്ലാതെ വിഷമിക്കുന്ന 10, 18, 25 കൊല്ലമായി ദാമ്പത്യ ജീവിതം നടത്തിയിട്ട് കുട്ടികളുണ്ടാകില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ എത്രയോ ദമ്പതികൾ, ഹൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഉള്ള മക്കളെ നീ സോലഹീങ്ങളാക്കണേ അല്ലാ. അവർക്ക് അലമും ഹൈക്കുമത്തും ബുദ്ധിയും അനക്കരുത്തും നൽകണം റബ്ബേ. അവരെ പഠനത്തിലും പരീക്ഷയിലും വിജയം നൽകണം റബ്ബേ. ഞങ്ങളുടെ കുട്ടികൾക്കൊക്കെ പരീക്ഷ അടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്, നീ കബൂലാക്കണേ റബ്ബേ. പഠിക്കാനും അതുപോലെ എഴുതാനൊക്കെ നീ എല്ലാ നിലക്കും അവർക്ക് നീ സലാമത്ത് കൊടുക്കണം റഹ്മാനെ. എല്ലാ വിഷമങ്ങളും തീർക്കണം റഹ്മാനെ. ആ കുട്ടികളൊന്നും ഒരു നിരാശയിലും വിഷമത്തിലും ആക്കല്ലോ റഹ്മാനെ. പൂർണ്ണ വിജയം നൽകണം റഹ്മാനെ. റബ്ബെ, പല കുട്ടികളും രോഗങ്ങളെ പ്രയാസപ്പെട്ട് മാതാപിതാക്കളൊക്കെ തോർക്കാൻ പറഞ്ഞ് ഇന്ന് തന്നെ ധാരാളം ആളുകൾ കുട്ടികളെ കാര്യം പറഞ്ഞ് പല നിലക്കും രോഗികളാണെന്ന് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. അല്ലാ, ഞങ്ങളെ കുട്ടികളെ സകല രോഗങ്ങളും മാഫിയത്താക്കണേ റബ്ബെ. മന്ദബുദ്ധിയുള്ളവരുണ്ട്, തടിക്ക് തീരെ ശേഷിയില്ലാതെ, കണ്ണിന് കാഴ്ചയില്ലാതെ, കാതിന് കേൾവിയില്ലാതെ, അംഗവൈകല്യമുള്ളവർ, ഇങ്ങനെ തുടങ്ങി ജന്മനാൾ സംസാരിക്കാതെ, ജന്മനാൾ നടക്കാതെ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് രോഗങ്ങളാൽ പ്രയാസപ്പെടുന്ന കുട്ടികൾ ഞങ്ങളെ കൂട്ടത്തിലും പരിസരങ്ങളിലുമുണ്ട്. അല്ലാഹു നീ ആഫിയത്താക്കണേ റബ്ബേ. ഞങ്ങളിലും പറയപ്പെട്ടവർ, ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞവർ, സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമീങ്ങൾ, ഖാദിമീങ്ങൾ, പ്രവർത്തകരടക്കം പല ആളുകളും പല വിഷമങ്ങളാ രോഗങ്ങളാ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. എല്ലാവർക്കും സകല രോഗങ്ങളും നീ ആഫിയത്താക്കണേ റബ്ബേ.
സൈഡ് എഫക്ട് വന്നവർ. കിഡ്നി രണ്ടും ഫൈലായി, രണ്ട് കിഡ്നിയും ഫൈൽഡായിട്ട് ഡയാലിസ് പോലും നടക്കില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയത്. റഹ്മത്തുല്ലാലമീൻ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫ് കൊണ്ട് ഇവിടുത്തെ വലിയന്റെ മഹാന്റെ ബർക്കത്ത് കൊണ്ട് ഒരു ഡയാലിസും ഇല്ലാതെ തന്നെ എല്ലാ അസുഖവും സുഖപ്പെടുത്തണം റഹ്മാനെ. ഹാർട്ടിൻ്റെ ബ്ലോക്ക് ഉള്ളവർ, ഹാർട്ടിൻ്റെ തകരാറുള്ളവർ, കൊളസ്ട്രോൾ കൊണ്ടും ഷുഗർ കൊണ്ടും ബി പി കൊണ്ടും പ്രയാസപ്പെടുന്നവർ, തലവേദന സഹിക്കാൻ കഴിയാതെ ഉറക്കം വരാത്തവർ, കൈക്കാൽ കടച്ചിലുള്ളവർ, കൈക്കാൽ നീര് വന്ന് മുട്ടി നടക്കാൻ കഴിയാത്തവർ, ഡിസ്കിന് തകരാറുള്ളവർ, കാലിൻ്റെ നരമ്പ് ചുരുണ്ട് കയറി കടച്ചിൽ സഹിക്കാൻ കഴിയാതെ, ഇങ്ങനെ തുടങ്ങിയിട്ട് അനേകായിരം രോഗങ്ങളാൽ പ്രയാസപ്പെടുന്ന രോഗികൾ ഞങ്ങളിലും പറയപ്പെട്ടവർ കൊണ്ട് വസീത് പറഞ്ഞവരിലുമുണ്ട്, അല്ലാ നീ ഷാഫിയാണ് റഹ്മാനെ, നീ കാഫിയാണ് അല്ലാ, ഷിഫാവിന്റെ ഔദാര്യമാണ് റബ്ബേ, നീ പൂർണ്ണ ആഫിയത്താക്കി തരണം റഹ്മാനെ, ഞങ്ങളെ എല്ലാ വിഷമങ്ങളും നീ തീർക്കണം റബ്ബേ, എല്ലാ കാര്യങ്ങളും നീ എളുപ്പത്തിലാക്കണം റബ്ബേ, ഞങ്ങളെ കൽബൊക്കെ നീ തുഹാറത്തിലാക്കണേ അല്ലാ, കിബറു ഹസദ് യാവജിബ് നിഫാഖ് പോലത്തെ ഒരു ദുഷിച്ച സ്വഭാവവും ചിന്തയും ഞങ്ങളെ കൽബിൽ നൽകല്ല റബ്ബേ, ഞങ്ങൾക്കോ ഞങ്ങൾക്ക് നൽകിയതിലോ ഞങ്ങളുമായി ബന്ധപ്പെട്ടതിലോ ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്കോ ഞങ്ങളെ വാഹനങ്ങൾക്കോ ഞങ്ങളെ വീടിനൊക്കോ പറമ്പിനൊക്കോ കൃഷിക്കോ ബിസിനസ്സിനൊക്കെ ആരെങ്കിലും വല്ല ബുദ്ധിമോശം കൊണ്ട് ബുദ്ധിക്കുറവ് കൊണ്ട് വല്ല സിഹറോ ഷെയ്ത്താനോ ആരെങ്കിലും ചെയ്തെങ്കിൽ ഈ മജ്ലിസിൻ്റെ ഇവിടുത്തെ വലിയന്റെ ബർക്കത്ത് കൊണ്ട് റഹ്മത്തുല്ലാലമീൻ ഉപ്പാപ്പ സയ്യിദുന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫ് കൊണ്ട് സകല സിഹറും നീ ബാത്തിലാക്കണേ അല്ലാ, എല്ലാ ഷൈത്താൻമാരും നശിപ്പിക്കണേ അല്ലാ, എല്ലാ കണ്ണുകാരും നശിപ്പിക്കണേ റഹ്മാനെ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ, മാതാപിതാക്കൾക്കിടയിൽ, നാടുകൾക്കിടയിലൊക്കെ സിഹറു ഷൈത്താൻ ഷറഫ് കൊണ്ട് വല്ല നിലക്കും പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ എല്ലാം നീ യോജിപ്പിലാക്കണേ അല്ലാ, ഇൽഫത്തിലാക്കണേ അല്ലാ, സുൽഹിലാക്കണേ അല്ലാ, ഞങ്ങളെ കാര്യങ്ങളൊക്കെ നീ ഏറ്റെടുക്കണേ റബ്ബേ. ഈ പരിപാടിക്ക് വേണ്ടി സഹായിച്ച സഹകരിച്ച ഇവിടുത്തെ നാട്ടുകാർ, ഉസ്താദന്മാർ, ചെറുപ്പക്കാർ, ഉമ്മ ബംഗന്മാർ, കമ്മറ്റി ഭാരവാഹികൾ, പരിസര ആളുകൾ, ഇതുമായി സ്നേഹിച്ച ആളുകൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് പല ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് സഹായിച്ച സഹകരിച്ച ആളുകളുണ്ട്. എല്ലാവർക്കും എല്ലാ ഖൈറായ തൗഫീഖും നൽകണം റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. പെട്ടെന്നൊരു ലൈൻ ആയിട്ട് ഇങ്ങനെ വന്നിട്ട് മുസാഫത്ത് കയ്യുള്ള നല്ല സദഖ നൽകിയിട്ട് എല്ലാവരും കസാലയിൽ പോയിരിക്കണം. ഇവിടെ പ്രഭാഷണം തുടങ്ങുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയമുള്ളവരെ, എല്ലാവരും സ്റ്റേജിയുടെ ഇടതുവശത്തിൽ നിന്ന് വലത്തേക്ക് പോകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ആരും ഈ ഭാഗത്തു നിന്ന് വരരുത്, അങ്ങോട്ട് പോകണം. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി.